സ്നേഹമുള്ളവരെ വിശ്വാസ വഴികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ബഹുമാനപ്പെട്ട മൈക്കിൾ കാര്യമറ്റനോട് ബൈബിൾ സംശയങ്ങൾ ചോദിക്കുന്നത് ഹെൻവി എലുവത്തിങ്കലാണ് നമുക്ക് ഹെൻവിയുടെ വാക്കുകൾ ശ്രവിക്കാം അച്ഛ ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും എന്ന് ബൈബിളിലൊരു വാക്യം പറയുന്നുണ്ട് എന്ത് പഠിപ്പിക്കാനാണ് യേശു ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അല്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോഴാമത്തെ അധ്യായത്തിലാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കഴുകൻ പ്രത്യക്ഷപ്പെടും വാസ്തവത്തിൽ ഇതൊരു പൊതുവായ പ്രതിഭാസമാണ് വനത്തിൽ എവിടെയെങ്കിലും കഴുകൻ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന കണ്ട മിക്കവാറോടെ ശവമുണ്ടെന്ന് മനസ്സിലാക്കാം ഒരു കൊലപാതകം നടന്നു അന്വേഷിച്ച് പോകുന്ന പോലീസുകാരായി ചിലപ്പോൾ ഈ കഴുകിനെ കണ്ടിട്ട് താഴെ ചെല്ലുമ്പം അപ്പോൾ ഇതൊരു സാധാരണ സംഭവമാണ് ശവം എവിടെയുണ്ടോ അവിടെ കഴുകൻ പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് ശവം ആരാണ് കഴുകനാരാണെന്ന് അന്വേഷിച്ച് പോയിട്ട് കാര്യം ഇതൊരു സാധാരണ പ്രതിഭാസമാണ് ഉപ്പ് നിന്നാൽ വെള്ളം കുടിക്കും ദാഹം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഇത് ഇതേത് സാഹചര്യത്തിലാണ് പറയുക എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഇതാണെ പ്രധാനം ഇപ്പോൾ കഴുകനാരാണ് ശവം ഏതാണ് നല്ല പ്രശ്നം അതിൻ്റെ അർത്ഥമല്ല അർത്ഥമൊന്നാണ് ഇത് സംഭവിക്കും ശവമുണ്ടോ കഴുകൻ വരിക തന്നെ ചെയ്യും അപ്പോൾ കഴുകൻ ും കാണുമ്പോൾ മനസ്സിലാക്കി കൊടുക്കുക എന്താ മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ പറയുന്ന സാഹചര്യം ലൂക്കാൻ അസോസിയേഷൻ പതിനേഴാമത്തെ അധ്യായത്തിൽ പി ഒ സി ബൈബിളിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് മനുഷ്യപുത്രൻ്റെ ആഗമനം അപ്പോൾ അവിടെ ചോദ്യം ഇതാണ് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടിയല്ല ദൈവരാജ്യം വരുന്നത് ഇതാ ഇവിടെ അതാ അവിടെ എന്നാരും പറയുകയില്ല ദൈവരാജ്യം എന്നൊരു ഇടയിൽ തന്നെയുണ്ട് അതങ്ങനെ സംസാരിച്ച് സംസാരിച്ചു പോകുമ്പോൾ യേശുറയും അവസ്ഥാനത്തെക്കുറിച്ചും മറ്റ് രണ്ടാമത്തെ വരവനെക്കുറിച്ചാണ് മുപ്പത്തി രണ്ടാമത്തെ വാക്യം ലോ ലോകത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചു ഓർക്കുക തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവനെ നഷ്ടപ്പെടുത്തും എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും ഞാൻ നിങ്ങളോട് പറയുന്നു അന്നു രാത്രി ഒരു കട്ടിലിൽ രണ്ടുപേരുണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേ ആൾ അവശേഷിക്കും രണ്ടു സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും ഒരുപോലെ എടുക്കപ്പെടും മറ്റൊളവശേഷിക്കും കഥാവെ എവിടേക്ക് എന്നവർ ചോദിച്ചു പറഞ്ഞു ശവം എവിടെയോ ഇവിടെ കടുകന്മാർ വന്നുകൂടും ഇവിടേക്കാണ് എടുക്കപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ എപ്പോഴാണ് ഈ ദൈവരാജ്യം യാഥാർത്ഥ്യമാവുക അതിപ്പോൾ തന്നെയുണ്ട് പക്ഷേ അതിൻ്റെ പൂർത്തീകരണം എന്താണ് സംഭവിക്കുക രണ്ടാം വരവ് അപ്പോൾ മനുഷ്യപുത്രൻ്റെ രണ്ടാം വരവ് അത് ലോകാവസാനത്തിലൂടെ ആയിരിക്കും എപ്പോഴാണ് സംഭവിക്കുക ഒന്നും അറിയില്ല എവിടെയാണ് വരിക അപ്പോൾ ഈ ദൈവരാജ്യം എവിടെയാണ് മനുഷ്യപുത്രൻ്റെ എവിടെയാണ് എങ്ങോട്ടാണ് എടുക്കപ്പെടുക ദൈവത്തിനെടുക്കുകയൊക്കെയാണ് എങ്ങോട്ടാണ് ശവം എവിടെയുണ്ടോ അവിടെ കഴുകൻ വരും എന്നാൽ ദൈവം എവിടെയുണ്ടോ അങ്ങോട്ടായിരിക്കും എടുക്കപ്പെടുക രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഒന്ന് സമയമാകുമ്പോൾ ദൈവരാജ്യം ഇവിടെ യാഥാർത്ഥ്യമാകും രണ്ടാമത്തേത് എവിടെയാണ് എങ്ങനെയാണ് ശവത്തിൻ്റെ അടുക്കിലേക്ക് കഴുകൻ വരുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവപുത്രൻ്റെ അടുക്കിലേക്ക് മനുഷ്യന്മാർ ആകർഷിക്കപ്പെടും ഇവിടെ പറഞ്ഞ രണ്ട് രണ്ടുപേർ ഇന്ന് ഒരാൾ എടുക്കപ്പെടും ഒരാൾ ഉപേക്ഷിക്കപ്പെടും എന്താണ് എടുക്കപ്പെടുന്നത് എന്നാണ് ഉപേക്ഷിക്കപ്പെടുന്നത് അപ്പോൾ വിധിയെക്കുറിച്ചുള്ളൊരു സൂചന നമുക്കിവിടെ കാണാൻ സാധിക്കും എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുകയാണ് ഉപേക്ഷിക്കപ്പെടുക പറഞ്ഞാൽ പുറന്തള്ളപ്പെടുകയാണ് നിനക്ക് പോകാം രക്ഷയും ശിക്ഷയുമാണ് വിധിയാൻ ഒഴിത്ത് കാണിക്കുക സമയമാകുമ്പോൾ വിധിയുണ്ടാകും ദൈവത്തിനുവേണ്ടി കാത്തിരുന്നവരെ വിശ്വസ്തരായിരുന്നവരെ എടുക്കപ്പെടും ഇപ്പോൾ ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരാൾ എടുക്കപ്പെടുന്നു ഒരാൾ ഉപേക്ഷിക്കപ്പെടുന്നു കാരണം എന്താ ഉള്ളിരിപ്പാണ് പ്രശ്നം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെല്ലാം സുവിശേഷം പ്രസംഗിക്കുന്നവരാണ് ടീമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് പക്ഷേ എൻ്റെ മനോഭാവം ആയിരിക്കണം എന്നില്ല നിൻ്റെ മനോഭാവം ഒരേ ടീമിൽ പത്തു പേരുണ്ടെങ്കിൽ അഞ്ച് പേരുടേതും പത്ത് പേരുടെ ഒരുപോലെ ആയിരിക്കണം എന്നില്ല അതിൽ ചിലർ വിശുദ്ധരായിരിക്കാം ചിലരുടെ സ്വാർത്ഥമതികളായിരിക്കാം ചിലരുടെ സ്വത്ത് സമ്പാദിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും ചെത്ത് ചില പങ്കുവയ്ക്കുന്നവരായിരിക്കും കൊടുക്കുന്നവരാകും അപ്പോൾ ഒരേ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ഒരുപോലെ ദൈവത്തിന് സ്വീകാര്യമാകണം എന്നില്ല രണ്ടുപേര് ഉറങ്ങുന്ന ഒരാൾ എടുക്കപ്പെടും ഒരാൾ അതായത് രണ്ട് പേര് മാവ് പിടിച്ചുകൊണ്ടിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ അപ്പോൾ ബാഹ്യമായ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ആന്തരികമായൊരു ഭാവമുണ്ട് അതിൻ്റെ പ്രാധാന്യമുണ്ട് ഞാൻ എന്തു ചെയ്യുന്നു ഇതുപോലെ തന്നെ പ്രസക്തമാണ് എന്തുകൊണ്ട് ചെയ്യുന്നു എന്തിനു വേണ്ടി ചെയ്യുന്നു പേര് കിട്ടാൻ വേണ്ടി ആർക്കെങ്കിലും കഞ്ഞി വെച്ച് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമാവില്ല നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞ് അതല്ലേ നിന്റെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞ് പൊക്കോളുക അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഉപകാരവും ഇല്ല നിനക്ക് പ്രശംസ കിട്ടിക്കഴിഞ്ഞ് ജീവിതത്തിൽ നിനക്കൊന്നും കിട്ടാനില്ല അതുകൊണ്ടാണ് നിൻ്റെ ഇടത്തുകൈ ചെയ്യുന്നത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് രഹസ്യത്തിൽ സമ്മാന സമ്മാനം തരും പരസ്യമായിട്ട് അപ്പോൾ ഈ എടുക്കപ്പെടുന്നു കൊടുക്ക ഉപേക്ഷിക്കപ്പെടുന്നുള്ളാണ് പ്രധാനം ഇപ്പോൾ കഴുകൻ ശാവോ എടുത്ത് പ്രത്യക്ഷപ്പെടുകയെന്ന് പറഞ്ഞ പോലെ ഇത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും എങ്ങോട്ടാണ് എടുക്കപ്പെടുന്നത് വേറെടുത്തേക്കും അല്ല ദൈവത്തിൻ്റെ ഇടക്കിലേക്കാണ് അപ്പോൾ മനുഷ്യത്രൻ്റെ ആഗനത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമായി തുടങ്ങിക്കഴിഞ്ഞൂടെ പക്ഷേ പൂർത്തിയായിട്ടില്ല ദൈവരാജ്യം പൂർത്തിയാകുമ്പോൾ ചരിത്രം ഉണ്ടാവുകയില്ല ദൈവം എല്ലാവരിലും എല്ലാറ്റിലും ആകും എൻ്റെ പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആയിരിക്കും നിങ്ങളും എന്നിലൊന്നാവണം പിതാവ് നമ്മളിലായിരിക്കുന്നു ദൈവം നമ്മളിലായിരിക്കുന്നു അതാണ് വെളിപാട് പുസ്തകത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ചാത്ത പറയുക ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു മണവാളിന് വേണ്ടി മണ അടിഞ്ഞൊരുങ്ങി മണവാട്ടിയെ പോലെ സ്വർഗീയ ജുറൂസലം ഇറങ്ങി വരുന്നയാൾ കണ്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ ഓർത്തുകൊണ്ട് ഒന്നിച്ചായിരിക്കും അപ്പോൾ ദൈവമാവുന്ന കൂടാരത്തിലും മനുഷ്യരെല്ലാവരും ഉപനയിച്ച് ജീവിച്ചു സന്തോഷത്തോടെ സഹോദരങ്ങളായി ജീവിക്കുന്ന ആ ഒരു അവസ്ഥയാണ് സ്വർഗരാജ്യം അതിലേക്കാണ് എടുക്കപ്പെടുക അല്ലാത്തവർ പോകാം നിത്യാജ്ഞ എന്ന് പറയും നിത്യനാശം നരകമെന്ന് പറയും അപ്പോൾ ഇത് സാധ്യതയുണ്ട് വിധി ഇവിടെ ഉണ്ടാകും ഇനി അവസാനം അല്ല വിധി ഇപ്പോൾ തന്നെയാണ് ഞാനെടുക്കുന്ന തീരുമാനങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ചിന്തകൾ ഇതാണല്ലോ മറ്റുള്ളവർ കാണുന്ന പോലെ ആയിരിക്കില്ല ഞാൻ കാണുന്നത് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ ആയിട്ടുള്ള ഹിഡൻ മോട്ടീവ്സ് എന്ന് പറയും നമുക്ക് മറ്റുള്ളവർക്ക് അജ്ഞാതമായ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകാം ആ രഹസ്യ അജണ്ട വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മറ്റുള്ള മുമ്പിൽ ഞാൻ നല്ലവനായാലും എല്ലാം കാണും ദൈവത്തിനു മുമ്പ് ഞാൻ നല്ലവനായിരിക്കണം എന്നില്ല അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം മനുഷ്യ വരും തീർച്ചയായിട്ടും കൂടി ആരംഭിച്ചു കഴിഞ്ഞ് ദൈവരാജ് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് യോഗ്യനാ ദൈവരാജ് ഞാൻ സ്നേഹിക്കുമ്പോൾ ഞാൻ നീതിയായി പ്രവർത്തിക്കുമ്പോൾ പങ്കുവയ്ക്കാൻ സന്നദ്ധമാകുമ്പോൾ ദൈവത്തിന് സ്നേഹമല്ലേ പങ്കുവയ്ക്കുക നീതിയും സമാധാനവും പരിശുദ്ധാപരമായ സന്തോഷവും അത് ഞാനിവിടെ അതിൽ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ പൂർത്തീകരണമാകും ഈ ലോകാവസ്ഥാനത്ത് വരിക പക്ഷേ ഇന്ന് ഞാനതിന് തയ്യാറാവുന്നില്ല എങ്കിൽ ഞാൻ എടുക്കപ്പെടുകയല്ല പുറന്നുള്ള പ്രതികാരായിരിക്കും ചെയ്യുക അച്ഛൻ നമ്മളോട് പറയുകയായിരുന്നു അവസാന കാലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മളത് പഠിക്കാൻ യേശു മടങ്ങി വരുമ്പോൾ രണ്ട് പേർ ഒരു കട്ടിലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ ഉപേക്ഷിക്കും വചനമനുസരിക്കുമ്പോൾ നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടാൻ തുടങ്ങും അവരെയാണ് കർത്താവ് ചേർക്കാൻ വരുന്നത് അല്ലാത്തവരെയാണ് ഉപേക്ഷിക്കുന്നത് അത് കഴുകിനുള്ളതാണ് ഇത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ രക്ഷയെയും ശിക്ഷയെയും കുറിച്ചായിരുന്നു അച്ഛൻ പറഞ്ഞത് കർത്താവ് അടങ്ങി വരുമ്പോൾ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരായി മാറുവാൻ നമ്മൾ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ ഇത് നമ്മളെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛന് എല്ലാവരുടെ പേരിൽ നന്ദി